ഗുഡ് ഈവനിങ് ഓൾ ജിദി സിയാദ് ഇലിഗൽ എല്ലാ ദിവസവും വൈകിട്ട് ഏഴ് മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം എല്ലാ ദിവസവും വൈകിട്ട് ഏഴ് മണിക്ക് മാർക്കറ്റ് ന്യൂസ് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് വോയിസ് ആണെങ്കിൽ കൂടിയും നമ്മൾ ന്യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയതുകൊണ്ട് ഇപ്പോൾ ന്യൂസ് വീഡിയോയിൽ ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് നിഫ്റ്റിയുടെ ചാർട്ടാണ് നമ്മൾ കാണുന്നത് ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് വോളറ്റിയിലായിരുന്നു നിഫ്റ്റി ഒരു കൺസോൾട്ടേറ്റ് ചെയ്ത് പിന്നീട് ശക്തമായിട്ട് നിഫ്റ്റി ഉയർന്നു ഇൻട്രാഡേ ലോയിൽ നിന്ന് ഇരുന്നൂറ്റി ഏഴ് പോയിൻറ്റിൻ്റെ ഒരു റാലിയാണ് നിഫ്റ്റി ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് നിഫ്റ്റി നല്ലത് ക്രോസിംഗിൽ നിന്ന് എൺപത് പോയിൻറ്റും ഫിൻ നിഫ്റ്റിയൊക്കെ നൂറ്റി ഇരുപത്തേഴ് പോയിന്റിന്റെ ഒരു റാലി കണ്ടു നിഫ്റ്റിയിൽ പ്രധാനമായിട്ടും ആദാനി എൻ്റർപ്രൈസസ് ആദാനി പോർട്ട് ഭാരത് ഇലക്ട്രിക്സ് ട്രെൻഡ് എൻ ടി പി സി തുടങ്ങിയ കമ്പനീസാണ് ഇന്ന് നേട്ടം കൈവരിച്ചത് പ്രധാനമായിട്ടും നിഫ്റ്റി ഇന്ന് ത്രീ വീക്ക് ഹൈ ആണ് കേട്ടോ കൂടാതെ തന്നെ ഹോൺഡേ അല്ല തന്നെ അവരുടെ ആക്റ്റീവ ഇ വി ബൈക്കുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് എഫ് ഐ എസ് ബൈങ് മോഡലാണ് ഡിഫെൻസ് സ്റ്റോക്കുകൾ ഇന്ന് തിരിച്ചു കയറി എച്ച് ഐ എൽ ഉൾപ്പെടെയുള്ള സ്റ്റോക്കുകൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഉൾപ്പെടെയുള്ള സ്റ്റോക്കുകൾ ഇന്ന് നാഷണൽ അലൂമിനിയത്തെ ബ്രോക്കറിംഗ് കൊട്ടാക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡൗൺഗ്രേഡ് ചെയ്തുകൊണ്ട് നാഷണൽ അലൂമിനിയൊക്കെയാണ് ഇന്ന് ഇന്ന് നിഫ്റ്റി ഫിഫ്റ്റിയിൽ നിന്ന് സ്ലൈറ്റ്ലി ഇന്ന് ഫോളോ ആയിട്ടുള്ളത് കൂടാതെ തന്നെ യു എസ്സിൽ നിന്ന് എക്കണോമിക് ഡേറ്റാസ് വരുന്നുണ്ട് ജി ഡി പി ഡേറ്റയും വരുന്നുണ്ട് കൂടാതെ തന്നെ അവിടുത്തെ ജോബ്ലെസ് ക്ലെയിം ഡേറ്റയും വരുന്നുണ്ട് ഇന്ന് നിഫ്റ്റിയിൽ ഇടിഞ്ഞിട്ടുള്ളത് അപ്പോളോ ഹോസ്പിറ്റലും ടൈറ്റാനും വിപ്രോയും ശ്രീറാം ഫിനാൻസും ഇൻഡസ് എൻ ബാങ്കൊക്കെ ആണെങ്കിലും നിഫ്റ്റി ഐ ടി സെക്ടറൊക്കെ ഇൻഡെക്സ് ഇൻഡെക്സിൻ്റെ അടിസ്ഥാനത്തിൽ ഐ ടി സെക്ടറൊക്കെ ഒരു റാലിയൊക്കെ രേഖപ്പെടുത്തിയൊരു അവസ്ഥയിലാണുള്ളത് ഗ്ലോബൽ മാർക്കറ്റിൽ ബിറ്റ് കോയിൻ തൊണ്ണൂറ്റി മൂവായിരം ഇന്നൊരു ആയിരത്തി നാന്നൂറ് ഡോളർ ഉയർന്നിട്ടുണ്ട് കാണാൻ സാധിക്കും ബ്രൻഡോയിൽ തൊട്ട് താഴെ എഴുപത്തി രണ്ട് ഡോളറ് ഗോൾഡ് പതിനാല് ഡോളർ ഒന്ന് തിരിച്ചു കയറി ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമതാണ് ഗോൾഡ് രണ്ടായിരത്തി അറുനൂറ്റി നാല്പത്തിയെട്ട് ഡോളർ ബ്രൗൺസ് ഇന്ത്യ വിക്സിന്ന് അഞ്ച് ശതമാനം ഫോളോ ചെയ്ത് പതിനാല് പോയിന്റ് അഞ്ചാണ് ഡോ ഫ്യൂച്ചർ നെഗറ്റീവാണ് നിക്കി ജപ്പാൻ മാർക്കറ്റ് ആണ് എക്സ് ടു ഹൺഡ്രഡ് ഓസ്ട്രേലിയ ആണ് കോസ്പി കൊറിയ ഫ്ളാറ്റാണ് ഷാങ്ഹായ് ഒന്നര ശതമാനത്തിൻ്റെ റാലി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റാണ് മൂന്നെണ്ണം കാണുന്നത് എഫ് ടി എസ് സിയും സി സി ഫോർട്ടിയും ഡാക്സ് മൂന്നും യൂറോപ്പ് യൂറോപ്യൻ മാർക്കറ്റാണ് അന്ന് മൂന്നും മിക്സഡാണ് വിത്ത് നെഗറ്റീവ് സെൻറ്റിമെൻസിലാണ് ഇപ്പോൾ ട്രേഡിങ്ങ് തുടരുന്നത് സോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം അപ്പോൾ എഫേസ് തിരികെ വന്നു എന്നുള്ളതാണ് നമുക്ക് ആശ്വാസം നൽകുന്ന കാര്യ കാര്യം സ്റ്റോക്ക് ോക്കിംഗ് ആദ്യം ഒല എന്നെ സംബന്ധിച്ചുള്ള ന്യൂസ് ആണ് ഒല ഇവരുടെ സിറ്റീസ് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ടാർഗറ്റ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒല കൂടാതെ തന്നെ ഇവർ രണ്ട് ഇലക്ട്രിക്കൽ ബൈക്കുകൾ ലോഞ്ച് ചെയ്തു നമ്മളെ ടെലിഗ്രാമിലൊക്കെ ഇതിൻ്റെ ന്യൂസ് ഉണ്ടായിരുന്നു കൊച്ചിൻ ഷിപ്പ് യാർഡ് ഇപ്പോൾ സ്റ്റോക്കിൽ നിന്ന് ഫൈവ് പെർസെൻറ്റേജ് അപ്പർ സർക്യൂട്ടാണ് ഏറ്റവും ഹയർ പ്രൈസിലൊക്കെ വാങ്ങിച്ച ആളുകളെ സംബന്ധിച്ച് കൊച്ചിൻ ഷിപ്പ് യാർഡ് ഇപ്പോഴും കണ്ണത്താ ദൂരത്തോളം അതിൻ്റെ എൽ ടി പി അകലെയാണ് എൽ ടി പിയും അവരെ വാങ്ങിച്ച ബൈങ് പ്രൈസും അകലെയാണെങ്കിൽ കൂടിയും കൊച്ചൻ ഷിപ്പാർഡിൽ ഒരു ബൈയിങ് കാണുന്നുണ്ട് അതുകൂടാതെ തന്നെ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് റാലി രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് നിലവിൽ കൊച്ചൻ ഷിപ്പ്യാർഡ് ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് ചെറിയൊരു ആശ്വാസം പകരുന്നുണ്ട് ആദാനി ഗ്രീൻ അദാനി ഗ്രീൻ ഇന്ന് പത്ത് ശതമാനം കൂടാതെ നമ്മൾ കണ്ടതുപോലെ തന്നെ അദാനി പോർട്ടൽ ഉൾപ്പെടെയുള്ള കമ്പനീസ് റാലി രേഖപ്പെടുത്തി ഇവർ പ്രധാനമായിട്ടും ഈ അലിഗേഷൻ ഉണ്ടായല്ലോ അലിഗെ അതായത് യു എസിലൊരു കേസ് രജിസ്റ്റർ ചെയ്തു അപ്പോൾ അദാനിയുടെ ഭാഗത്തുനിന്ന് ഇവർ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തതാണ് ഇന്ന് സ്റ്റോക്ക് റാലി രേഖപ്പെടുത്താൻ കാരണം അശോക് ബിൽഡ് കോൺ കമ്പനി ഇന്ന് മൂന്ന് ശതമാനത്തിൻ്റെ ഇടിവ് നമ്മൾ കണ്ടിരുന്നു പ്രധാനമായിട്ടും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു ഇവർക്ക് ആ പ്രൊജക്റ്റ് ക്യാൻസൽ ചെയ്തത് ക്യാൻസൽ ആയത് പോയി എൻ ഡി പി സി ഗ്രീൻ ലിസ്റ്റിംഗ് മൂന്ന് ഒമ്പത് ശതമാനത്തിൻ്റെ ഒരു ഗെയിൻ രേഖപ്പെടുത്തി ലിസ്സിങ്ങിന് ശേഷം അപ്പോൾ ഇവരുടെ ഇവർ എക്സ്പാൻഷനൊക്കെ കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട് സൂര്യ രോഷൻ്റെ കമ്പനി എൽ ഇ ഡി നിർമ്മാതാക്കളാണ് ഇവർ ഇരുന്നൂറ്റി പതിനാല് കോടി രൂപയുടെ ഓർഡർ കിട്ടി ടെലകോം കമ്പനിയെ സംബന്ധിച്ചുള്ള ന്യൂസുള്ളത് വോഡാഫോൺ ഐഡിയ ഇൻഡസ് ടവർ ഈ കമ്പനീസിനെല്ലാം തന്നെ ഓസ്ട്രേലിയൻ ബേസ്ഡ് ആയിട്ടുള്ള മെക്കോറി എന്ന് പറയുന്ന ഒരു റേറ്റിംഗ് ഏജൻസി അപ്ഗ്രേഡ് ചെയ്തു ഷിൽപ്പ മെഡിക്കെയർ കമ്പനി യു എസ് എഫ് ഡി ഇവരുടെ പുതിയ ഓങ്കോളജി ബേസ്ഡ് ആയിട്ടുള്ള ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യുന്ന പുതിയ മെഡിസിന് അംഗീകാരം കൊടുത്തിട്ടുണ്ട് എൻ ബി സി സി കമ്പനി മുന്നൂറ്റി പതിനാറ് കോടി രൂപയുടെ ഓർഡർ സി ജി പവർ കമ്പനി ഇവരുടെ കവജ് ഇവരുടെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള കവജിന് അറുന്നൂറ് കോടി രൂപയുടെ ഒരു ഓർഡർ കിട്ടി ട്രാൽബ്രോസ് കമ്പനി ഇവർ ഒരു ശക്തമായ റാലി രേഖപ്പെടുത്തിയിരുന്ന കമ്പനി ഇവർ ഇവരുടെ ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനിക്ക് ഒരു മൾട്ടി ഇയർ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു നാനൂറ്റി എഴുപത്തഞ്ച് കോടി രൂപയുടെ ഓർഡർ നമ്മളത് ഷെയർ ചെയ്തിരുന്നു ഒരു ന്യൂസ് സൊനാറ്റ സോഫ്റ്റ്വെയർ കമ്പനിക്ക് ഓസ്ട്രേലിയൻ ബേസ്ഡ് ഒരു കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഒരു ഓർഡർ കിട്ടി ടെക്കം കമ്പനി എ വി എസ് ടെലകോം ആയിട്ട് ഇവരുടെ ബിസിനസ് നിലവിലുള്ള ബിസിനസ് കോൺട്രാക്റ്റ് എക്സ്പാൻഡ് ചെയ്തു വെൽസ്മൻ ഇന്റർനാഷണൽ കമ്പനി രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ ഒരു 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 പുതിയ ഒരു പ്ലാന്റ് ഇൻഡസ്ട്രിയൽ പ്ലാർക്കിൽ ഇവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് ഇവർ ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്തത് എൻ എം ഡി എൻ എം ഡി സി കമ്പനി ഇവരുടെ അയൺ ഓറിൻ്റെ പ്രൈസ് ഇവർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എച്ച് യു എൽ കമ്പനിയെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് ഇവരുടെ ഐസ്ക്രീം ബിസിനസ് സെപ്പറേറ്റ് ഒരു എൻഡിറ്റി ആയിട്ട് ലോഞ്ച് ചെയ്യുമെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട് ഐ പി എൽ കൂടാതെ തന്നെ ഇവരുടെ ലെക്സ് ലൈഫ് പോയി തുടങ്ങിയ പ്രൊഡക്റ്റിൻ്റെ എല്ലാം തന്നെ ഫൈവ് പെർസെൻറ്റേജ് ഇവരുടെ ഇവർ വില വർദ്ധിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം കുറേ ആളുകൾ ചോദിച്ചിരുന്നുണ്ടായിരുന്നു എച്ച് വി എല്ലിൻ്റെ ഐസ്ക്രീം കമ്പനി ഏതൊക്കെയാണ് ഏതാണ് ഐസ്ക്രീം എന്താണ് ഇത് സെപ്പറേറ്റ് അൻറ്റിറ്റിയൊക്കെ ആയിട്ട് ഇവർ ലോഞ്ച് ചെയ്യുന്നത് ക്വാളിറ്റി കെ ആണ് സ്പെല്ലിങ് ക്വാളിറ്റി എന്ന് പറഞ്ഞ ഐസ്ക്രീം ഇവരുടെയാണ് എച്ച് യു എല്ലിൻ്റെയാണ് മാൻ അലൂമിനിയം കമ്പനിക്ക് ഇവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇവർ ഉയർത്തുമെന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസ് അപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേഷനാണ് ഞാൻ സേഫാണ് വേറെ അസുഖങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പക്ഷേ ഫാമിലി ഒരു മെഡിക്കൽ ആവശ്യത്തിന് പുറത്താണ് അതുകൊണ്ടാണ് നമുക്ക് ഓഡിയോ ന്യൂസ് ചെയ്യാനായിട്ട് പറ്റാത്തത് സോറി വീഡിയോ ന്യൂസ് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ ഓഡിയോയിൽ പരമാവധി ബന്ധപ്പെടാൻ ശ്രമിക്കുക എനിക്കറിയാം ഈ ന്യൂസ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും നമ്മൾ ന്യൂസ് പേപ്പർ പോലെയാണ് എല്ലാ ഒരു ദിവസം കിട്ടി അത് നിങ്ങൾക്കും ഭയങ്കര അതൊരു ഡിസ്റ്റർബാവും ചെയ്തിട്ടില്ല എങ്കിൽ എനിക്കും ഡിസ്റ്റർബാകും അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ചെയ്യുന്നത് പക്ഷേ ഈ ഒരു മോഡിൽ ഒന്നും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഫ്യൂച്ചറിൽ പക്ഷേ ഞാൻ ഓഡിയോ ആയിട്ട് അവൈലബിൾ ആവാത്ത സമയത്ത് ഈ രീതിയിൽ ചെയ്യാനാണ് പറ്റുള്ളൂ ഓഡിയോ ചെയ്യണമെങ്കിൽ നമുക്ക് അറിയാം നമുക്കൊരു ലൈറ്റ് വേണം ക്യാമറ വേണം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ വീഡിയോ ചെയ്യാൻ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് ഓഡിയോ അത് നമ്മുടെ ഓഫീസിലോ ആണ് പറ്റുള്ളൂ പക്ഷേ ഓഡിയോ ചെയ്യാനായിട്ട് നമുക്കൊരു ഒരു പ്രൈവറ്റ് സ്പേസ് കിട്ടുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഡേറ്റ കിട്ടുക അല്ലെങ്കിൽ ലഭിക്കുക എന്നുള്ളതാണ് പ്രധാനം അത് നമ്മൾ കൃത്യമായിട്ട് തരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് താങ്ക് യു